വൃശ്ചികം രാശി. വിശാഖ മാസത്തെ കാൽഭാഗം അനീഴം തൃക്കേട്ട. തടസ്സങ്ങളൊക്കെ ഒന്ന് നീങ്ങുന്നതായി അനുഭവപ്പെടും എന്നുള്ളതാണ്. വളരെ സ്ലോ ആയിട്ടായിരുന്നു കാര്യങ്ങൾ പോകുന്നത്. ചില സൂചനകളൊക്കെ വന്നിരുന്നു, അതായത് പുതിയ ജോലി ലഭിക്കുക, അല്ലെങ്കിൽ ബിസിനസ്സിൽ ആരെങ്കിലും സഹായിക്കുക എന്ന് പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോൺ പ്രതീക്ഷിക്കുക, ചിട്ടി പ്രതീക്ഷിക്കുക, ഇങ്ങനെയുള്ള പല പ്രതീക്ഷകളും ഉണ്ടായിരുന്ന സൂചനകൾ ഉണ്ടായിരുന്നു. അതങ്ങോട്ട് വരുന്നതിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ശനിയുടെ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ആ തടസ്സം അങ്ങോട്ട് കുറയും എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. ഇപ്പോഴാണ് അതിനുവേണ്ടി ശ്രമിക്കേണ്ടത്. ചുറ്റി മുഖേനയോ അല്ലെങ്കിൽ അവിചാരിതമായിട്ട് ധനാഗമം ഏതെങ്കിലും വ്യക്തി മുഖേനയോ അല്ലെങ്കിൽ കുടുംബ സ്വത്ത് മുഖേനയോ അത് വിൽക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും പണം വരിക, അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് നിന്ന് പണം ലഭിക്കുക, അവിചാരിതമായിട്ട് സൗഹൃദത്തിൽ നിന്ന് പണം ഉണ്ടാകുക, ആർക്കെങ്കിലും നമ്മൾ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ലഭിക്കാനുള്ള അല്ലെങ്കിൽ ഒരു അല്പമെങ്കിലും അതിൽ ഒരു പാർട്ടെങ്കിലും നമുക്ക് തിരിച്ച് ലഭിക്കുവാനും, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കുവാനും കഴിയും. എന്നാൽ അപൂർവം ചിലർക്ക് ഈ രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴൻ വളരെ അനുകൂലമാണ് എങ്കിൽ തന്നെയും സാമ്പത്തിക ബാധ്യത ഏറെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർ അവരുടെ ജാതകം ഒന്ന് പരിശോധിക്കണം. അവരുടെ ചെലവിൽ എന്താ പ്രയാസം? പന്ത്രണ്ടിൽ വ്യാഴൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഈ വ്യയദുരിതം വർദ്ധിക്കുന്നു എന്നുള്ളൊരു കാര്യം ജ്യോതിഷിക്ക് എളുപ്പം പറഞ്ഞു തരുവാൻ സാധിക്കും എന്നുള്ളതാണ്. അത് പരദേവതാ പ്രീതി വേണോ അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത ദശയും അപഹാരവുമാണ്. രാഹുദശ, രാഹുവിൻ്റെ അപഹാരം, കേതുവിൻ്റെ അപഹാരം, ശനിദശ, ശനിയുടെ അപഹാരം, ശനിദശയിൽ കേതുവിൻ്റെയും രാഹുവിൻ്റെയും അപഹാരങ്ങൾ, ഇങ്ങനെയുള്ള ദശ അപഹാര കാലങ്ങളിലാണ് പൊതുവേ നമുക്ക് ചാരവശാൽ വ്യാഴൻ ഭാഗ്യസ്ഥാനത്ത് വന്നാലും ലാഭസ്ഥാനത്ത് വന്നാലും പലപ്പോഴും നല്ല അനുഭവങ്ങൾ ഉണ്ടാവില്ല. ചാരവശാലൊക്കെ നല്ല ഫലങ്ങളാണല്ലോ പറയണേ, എന്നിട്ടും എന്താ എനിക്ക് സംഭവിക്കാത്തത് എന്നുള്ളൊരു വിഷമമൊക്കെ വരാറുണ്ട്. അപ്പോൾ ജ്യോതിഷത്തിലൊന്നും കാര്യമില്ല എന്ന് പോലും നമുക്ക് തോന്നും. പക്ഷെ അതല്ല കാരണം. കാരണം ജാതകത്തിൽ വളരെ മോശമായിട്ടുള്ള തടസ്സമുണ്ടാക്കേണ്ട ചില ദശയും അപഹാരങ്ങളായിരിക്കും വരുന്നത്. ആ ദശാനാഥനെയും അപഹാരനാഥനെയും വണങ്ങുക, പ്രാർത്ഥിക്കുക, ദോഷങ്ങൾ നീങ്ങി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. പ്രണയിക്കുവാനുള്ളൊരു സാഹചര്യം വരും. അവിചാരിതമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ പ്രണയത്തിലെത്തുവാനുള്ള ഭാഗ്യമുണ്ട്. പ്രണയം കൊണ്ട് നേട്ടം വരുന്ന ഒരു കാലവുമാണ് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. ഹൈ കോൺടാക്ട്സ് കൊണ്ട് നേട്ടങ്ങൾ വരാം. അതിപ്പോൾ ഏത് ഫീൽഡായാലും, ബ്യൂറോക്രാറ്റിക് ആയാലും പൊളിറ്റിക്കൽ ആയാലും, കോൺടാക്ട്സ് കൊണ്ട് നമ്മുടെ വളരെ വൈകേണ്ട കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നേരത്തെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യം വന്നു ചേരും എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർക്ക് വിവാഹ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ആ തടസ്സങ്ങൾ നീങ്ങുന്നതായി അനുഭവപ്പെടും. ചൊവ്വാദോഷവും രാഹുദോഷവും ശനിദോഷവും ഒക്കെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ദോഷങ്ങൾ, ദോഷങ്ങൾ സാധാരണ എല്ലാവരും പറയുന്ന വാക്കുപയോഗിച്ചു എന്നേ ഉള്ളൂ. ശരിക്കും ഒന്നും ദോഷമല്ല. എല്ലാം ആ സ്ഥാനം കൊണ്ട്, ശനി ഇന്ന സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഇന്ന അനുഭവം വരുവാനുള്ള സാധ്യത എന്നാണ് ജ്യോതിഷികൾ പറയുന്നത്. പക്ഷേ ഈ ആൾക്കാരത് പറഞ്ഞു പറഞ്ഞ് ശനിദോഷം എന്നാക്കി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അങ്ങനെയുള്ള ദോഷങ്ങൾ ഉണ്ട് എങ്കിൽ അതിന് പരിഹാരം ചെയ്തോളൂ. അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെ വന്നു ചേരും. ചെറിയ ജോലി ലഭിക്കുവാനും കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വിജയിക്കുവാനും ഉള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹയർ എഡ്യൂക്കേഷനുള്ള യോഗമുണ്ട്. ഹയർ എഡ്യൂക്കേഷനൊക്കെ ക്വാളിഫൈ ചെയ്യാനുള്ള, എക്സാംസിൽ ക്വാളിഫൈ ചെയ്യാനും വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, നല്ല രീതിയിൽ ക്വാളിഫൈ ചെയ്യാനുള്ള ഭാഗ്യവുമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. നേട്ടങ്ങൾ വന്നു ചേരും. തടസ്സങ്ങൾ നീക്കുവാനായി രാശിനാഥനായിട്ടുള്ള ചൊവ്വയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ചൊവ്വ സ്തോത്രം ജപിച്ചോളൂ. പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകും.